അതിതീവ്ര വ്യാപനശേഷിയുള്ള മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. എബോള വൈറസിന് സമാനമായി വളരെ ഗുരുതരമായ മാർബർഗ് വൈറസ് ബാധിച്ച് ആഫ്രിക്കൻ രാജ്യമായ ഇക്വറ്റോറിയൽ ഗിനിയിൽ 9 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല, സംശയാസ്പദമായ 16 കേസുകളും സ്ഥിരീകരിച്ചു. നിരവധി ആളുകളെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. എന്താണ് ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന മാർബർഗ് വൈറസ്? എബോള വൈറസിന് കാരണമായ അതേ വൈറസ് കുടുംബത്തിലാണ് മാർബർഗ് വൈറസ് ഉൾപ്പെടുന്നത്. പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് മാർബർഗ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. മനുഷ്യരിലേക്ക് വ്യാപിച്ചാൽ അതിവേഗം മറ്റുള്ളവരിലേക്ക് പടരും. ഈ രോഗം ബാധിച്ച് മരണം സംഭവിക്കാനുള്ള സാധ്യത 88% വരെയാണ്. വൈറസ് ശരീരത്തിലെത്തി 9 ദിവസത്തിനുള്ളിലാണ് രോഗബാധ പ്രകടമാകുക. വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം 2 മുതൽ 21 ദിവസം വരെയാണ്. രോഗം ബാധിച്ചാൽ കടുത്ത പനി, അസഹ്യമായ തലവേദന, ഛർദി, മസിൽ വേദന, അടിവയറ്റിൽ വേദന, ഡയേറിയ എന്നിവ അനുഭവപ്പെടും. രോഗം തീവ്രമായാൽ ആലസ്യം അനുഭവപ്പെടുക, കണ്ണുകൾ കുഴിയുക, മുഖം വലിഞ്ഞു മുറുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെ രോഗം പകരുന്നു. മറ്റു വൈറസുകളിൽ നിന്നും മാർബർഗ് വൈറസിനെ തിരിച്ചറിയുക ഏറെ ബുദ്ധിമുട്ടാണ്. ഈ വൈറസിന് മാത്രമായി ചികിത്സ ഒന്നും കണ്ടെത്തിയിട്ടില്ല. രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സയാണ് പ്രധാനമായും നൽകുക. നിലവിൽ മാർബർഗ് വൈറസിന് വാക്സിൻ ലഭ്യമല്ല. എന്നാൽ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലാണ് പല വാക്സിനുകളും. '1967 ഫ്രാങ്ക്ഫർട്ട്, ജർമ്മനി, ബെൽഗ്രേഡ്, സെർബിയ എന്നിവിടങ്ങളിൽ ഈ വൈറസ് കണ്ടെത്തിയിരുന്നു. ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ മുമ്പ് രോഗം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മധ്യ ആഫ്രിക്കൻ രാജ്യത്ത് ഇത് ആദ്യമായാണ് മാർബർഗ് വൈറസ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഘാനയിൽ മാർബർഗ് വൈറസ് ബാധിച്ച് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സെപ്റ്റംബറിൽ രോഗവ്യാപനം അവസാനിച്ചതായി അധികൃതർ പ്രഖ്യാപിച്ചു. ഇക്വറ്റോറിയൽ ഗിനിയിൽ രോഗം വളരെ വേഗം പടരുന്നതിനാൽ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്യാനും വൈദ്യസഹായം നൽകാനും രോഗബാധിത മേഖലകളിൽ വിദഗ്ധ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം എപ്പിഡെമോളജി, കേസ് മാനേജ്മെന്റ്, അണുബാധ തടയൽ, ലബോറട്ടറി, റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരെയും ലോകാരോഗ്യ സംഘടന വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം വൈറസിനെതിരായ മുന്നറിയിപ്പും നൽകുന്നുണ്ട്.